Determining classes, prediction methods, classification methods ellam egadesham kaniyo nammada syllabus base la ini nammal povunnathu prediction method lekkana appo adile main aayittu varuna moonannam nammal ivide discuss cheyan uddeshikkunnathu linear regression, nonlinear regression and logistic regression. Engine nammal oru prediction lekku ettam നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ റിഗ്രഷൻ, ഹൗ ലീനിയർ റിഗ്രഷൻസ് ഡൂയിങ് എ പ്രെഡിക്ഷൻ, എങ്ങനെയാണ് ഒരു ലീനിയർ റിഗ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റുന്നത് നമ്മൾ പഠിച്ചതാണ്. നമുക്ക് ഒന്നുകൂടെ അത് നോക്കാം, ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. സോ അതാണ് നമ്മുടെ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റിഗ്രഷൻ, ദാറ്റ് ഈസ് ദ ലീനിയർ റിഗ്രഷൻ അറ്റംപ്റ്റ്സ് ടു മോഡൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് ബൈ ഫിറ്റിംഗ് എ ലീനിയർ ഇക്വേഷൻ ടു ഒബ്സർവ് ദ ഡാറ്റ. കർവ് ഫിറ്റിംഗ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് അല്ലെങ്കിൽ പരാബോളിക്ക് അല്ലെങ്കിൽ അങ്ങനെ പല ഇക്വേഷനിലേക്കും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റ സെറ്റിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കേസിൻ്റെ അല്ലെങ്കിൽ പുതിയ വാല്യൂ വെച്ചിട്ട് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട വാരിയബിളിനെ കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെ അതിൽ എന്തൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, സിമ്പിൾ ലീനിയർ റിഗ്രഷൻ വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനും വരുന്നുണ്ട്. സോ ലീനിയർ റിഗ്രഷൻ അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് ദ മാത്തമെറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. നമുക്കറിയാം അല്ലെ, ഇഫ് ഔട്ട്കം ആസ് സ്ട്രെയിറ്റ് ലൈൻ ദൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ലീനിയർ മോഡൽ. നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്കാണ് അത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിലെന്ത് പറയും, ലീനിയർ മോഡൽ എന്ന് പറയും. ഇഫ് ഇറ്റ് ഈസ് എ കർവ്ഡ് ലൈൻ ദൻ ഇറ്റ് ഈസ് നോൺ ലീനിയർ മോഡൽ. നമ്മൾ കർവ് പരാബോളിക്കൊക്കെയാണ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലിലേക്കൊക്കെയാണ് എത്തുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്നുള്ള നോർമൽ ഇക്വേഷൻസ് അല്ലേ, എ എക്സ് പ്ലസ് ബി എന്നാക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ എക്സ് ആണ് ഒരു വേരിയബിൾ, ആ എക്സിൻ്റെ ബേസിൽ നമ്മൾ വൈനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നമ്മൾക്ക് കിട്ടിയ ഡാറ്റ സെറ്റ് വെച്ചിട്ട് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്കൊരു എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ വൈ വാല്യൂ എന്നത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്താ പറയാം, വൈ ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. ദ വാല്യൂ ഓഫ് വൈ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ലീനിയർ മാനർ അക്കോർഡിംഗ് ടു വിച്ച് ദ വാല്യൂ ഓഫ് എക്സ് ആൾസോ ചേഞ്ചസ്. എക്സ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് വാല്യൂ ഓഫ് എക്സ് ലീനിയർലി ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ സെറ്റ് ആണെങ്കിൽ വൈയുടെ വാല്യൂ വരാം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് അറിയാമല്ലോ ഈ രീതിയിലാണ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഫിറ്റ് ചെയ്യും. അപ്പോൾ ആ അതിനനുസരിച്ച് നമ്മൾക്ക് പുതിയ എക്സ് വാല്യൂവിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, പുതിയ വൈ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ തന്നെ വരുന്നതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ. വാട്ട് ഇസ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ? സിമ്പിൾ അല്ല, മൾട്ടിപ്പിൾ ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഇറ്റ് യൂസസ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു പ്രെഡിക്ട് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ എക്സ്, അത് പ്രൊഡിക്ട് ചെയ്യുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയാണ്. ഇവിടെ എന്താണ്, ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവാം ടു പ്രൊഡിക്റ്റ് ആൻ ഔട്ട്കം ആൻഡ് എ സിംഗിൾ കണ്ടിന്യൂസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് തന്നെ ഉള്ളൂ, പക്ഷേ നമ്മൾ ഇവിടെ നോക്കുക എക്സ് വൺ എക്സ് ടു അപ് ടു എക്സ് കെ, എത്രയും മോർ ദാൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവാം ഫോർ പ്രൊഡിക്റ്റിംഗ് എ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെയാവുമ്പോൾ നമ്മൾ അതിനെന്ത് പറയുന്നു, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നു. വെർ വൈ ഈസ് ദ റെസ്പോൺസ് വേരിയബിൾ എക്സ് വൺ എക്സ് ടു അപ് ടു എക്സ് കെ ആർ ദ ഇൻഡിപെൻഡൻറ്റ് പ്രൊഡിക്റ്റേഴ്സ്. ഇതിൽ വരുന്ന എ സീറോ എ വൺ അപ് ടു എ കെ എന്ന് നമ്മൾ എന്ത് പറയും, റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും, അല്ലെങ്കിൽ റാൻഡം എറർ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതാണ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ വരുന്നത്. ഇനി നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ നോക്കാം. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ലീനിയർ റിഗ്രഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ലോജിസ്റ്റിക് റിഗ്രഷൻ വാസ് യൂസ്ഡ് ഇൻ ബയോളജിക്കൽ സയൻസ് ഇൻ ഏർലി 20th സെഞ്ചുറി. ഇറ്റ് വാസ് ദെൻ യൂസ്ഡ് ടു മെനി സോഷ്യൽ സയൻസ് അപ്ലിക്കേഷൻസ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഈസ് യൂസ്ഡ് വെൻ ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ദാറ്റ് ഇസ് ദ ടാർഗറ്റ് വേരിയബിൾസ് കാറ്റഗോറിയൽ, അഥവാ ഒരു പർട്ടിക്കുലർ വാല്യൂലേക്കല്ല നമ്മൾ എത്തിക്കേണ്ടത്, ഒരു കാറ്റഗറിയിലേക്കാണ്, ഒരു കാറ്റഗറിയിലേക്കാണ് അതിനെ എത്തിക്കേണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്യുന്ന റിഗ്രഷനെയാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയാം. ബാക്കിയുള്ള കൺസെപ്റ്റൊക്കെ ഏകദേശം സിമിലർ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു വാല്യൂലേക്കാണ് നമ്മൾ എത്തുന്നത് ഇക്വേഷൻ. ആ ഒരു നമുക്ക് വൈ എന്ന് പറഞ്ഞ ഒരു കറക്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്കൊരു കാറ്റഗറിയാണ് നമ്മൾക്ക് ലോജിസ്റ്റിക് റിഗ്രഷന് ശേഷം കിട്ടുക. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ടു പ്രെഡിക്ട് വെദർ ആൻ ഇമെയിൽ ഇസ് സ്പാം. അപ്പോൾ അത് നമ്മൾ കാറ്റഗറി ചെയ്യപ്പെടുകയാണ്. ആ സ്പാം എന്ന് പറഞ്ഞതിൽ അല്ലാതെ ഒരു യെസ് ഓർ നോ ആ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്പാം ആണോ അല്ലയോ, ദ ട്യൂമർ ഇസ് മാലിഗ്നൻറ്റ് ഓർ നോട്ട്,
ട്യൂമർ മാലിഗ്നന്റ് ആണോ അല്ലയോ, അഥവാ വൺ ഓർ സീറോ, അതിലേക്കാണ് അത് കാറ്റഗറി ചെയ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല, വൈക്ക് ഒരു കറക്റ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വെതർ പ്രെഡിക്ഷൻ ഒക്കെ ആണെങ്കിൽ ഇന്ന സമയത്ത് ഇന്ന ഡേയിൽ ടെമ്പറേച്ചർ ഇത്രയായിരിക്കും, ആ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് തരും. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ, അത് നമ്മൾ തീറ്റ വൺ തീറ്റ ടു തീറ്റ ത്രീ എന്നുള്ള ആ വെയ്റ്റ്സ് ഒക്കെ അതിൻ്റെ വെച്ചുള്ള കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വൺ ഓർ സീറോ, ഹാപ്പി ഓർ സാഡ്. അങ്ങനെ നമ്മൾ റിഗ്രഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലീനിയർ റിഗ്രഷനും ലോജിസ്റ്റിക് റിഗ്രഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ യൂസ്ഡ് ടു പ്രെഡിക്റ്റ് എ ഡിപ്പെൻഡന്റ് ഔട്ട്പുട്ട് വേരിയബിൾ ബേസ്ഡ് ഓൺ ദ ഇൻഡിപെൻഡന്റ് ഇൻപുട്ട് വേരിയബിൾ. ദിസ് ഈസ് യൂസ്ഡ് ടു ക്ലാസിഫൈ എ ഡിപ്പെൻഡന്റ് ഔട്ട്പുട്ട്, യെസ് ഓർ നോ, അല്ലെങ്കിൽ വൺ ഓർ സീറോ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ ഇൻഡിപെൻഡന്റ് ഇൻപുട്ട് വേരിയബിൾ. ആക്യുറേസി ഈസ് മെഷേർഡ് യൂസിങ് ലീസ്റ്റ് സ്ക്വയർ സ്ക്വയേഴ്സ് എസ്റ്റിമേഷൻ. നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, യു ക്യാൻ റെഫർ ദാറ്റ് വീഡിയോ. അത് വെച്ചിട്ടാണ് അതിൻ്റെ ആക്യുറസി മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ആക്യുറസി ഈസ് മെഷേർഡ് യൂസിങ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ദ ബെസ്റ്റ് ഫിറ്റ്, ദ ബെസ്റ്റ് ഫിറ്റ് ലൈൻ ഇൻ ദ ലീനിയർ റിഗ്രഷൻ ഇസ് എ സ്ട്രേറ്റ് ലൈൻ. ദ ബെസ്റ്റ് ഫിറ്റ് ഇസ് ഗിവൺ ബൈ എ കർവ്. ഒരു കർവ് രീതിയിലായിരിക്കും ബെസ്റ്റ് ഫിറ്റ് വരിക. ദ ഔട്ട്പുട്ട് ഇസ് പ്രെഡിക്റ്റഡ് ഇൻഡിജർ വാല്യൂ, ദിസ് ഇസ് ദ ബൈനറി വാല്യൂ, സീറോ ഓർ വൺ ആണ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻ ബിസിനസ് ഡൊമൈൻ ഫോർകാസ്റ്റിംഗ് സ്റ്റോക്സ്. അങ്ങനെയാണ് ഇവിടെ ക്ലാസിഫിക്കേഷനും ഇമേജ് പ്രോസസ്സിങ്ങിനൊക്കെയാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഫോർ മീൻസ് കൺഫ്യൂഷൻ ആവേണ്ട, ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വി ആർ പ്രെഡിക്റ്റിംഗ് ഹാപ്പി ഓർ സാഡ്, യെസ് ഓർ നോ, വി ആർ പ്രെഡിക്റ്റിംഗ് ദാറ്റ് വാല്യൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പ്രെഡിക്ഷൻ മെത്തേഡ്, മെയിൻലി ലീനിയർ, നോൺ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ. ഓക്കെ, താങ്ക് യു.